ത്രിയേക ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പുതുദിനത്തിന് വളരെയധികം പ്രത്യേകത ഉണ്ടല്ലോ. ഇന്ന് ക്രിസ്തുമസ്, ലോകരക്ഷകനായ കർത്താവ് പുൽക്കൂടിലിൽ പിറന്ന ആ സുന്ദരമായ ആ ദിനം. ഏവർക്കും അനുഗ്രഹകരമായിട്ടുള്ള ക്രിസ്മസ് നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാ നിമിഷങ്ങളിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് ചേരാം, ധ്യാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ രാജു തോമസ് അച്ഛൻ. 1818 ഡിസംബർ മാസം 24 തീയതി ക്രിസ്മസിന്റെ തലേന്നാൾ ഒരു യുവ വൈദികനായ ജോസഫ് മോർ തന്റെ പഠനമുറിയിലിരുന്ന് പാതിരാത്രിയിൽ ചെയ്യേണ്ട പ്രസംഗം ഒരുക്കുകയായിരുന്നു. അദ്ദേഹം ബൈബിൾ തുറന്ന് അജപാലകർക്ക് മാലാഖമാർ നൽകിയ ദിവ്യ സന്ദേശം വായിച്ചു. ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പറന്നിരിക്കുന്നു എന്ന വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം വാതിൽ തുറന്നു. പരുക്കൻ ഷോൾ ധരിച്ച ഒരു പ്രായമുള്ള സ്ത്രീ. അവർ ആ വൈദികനോട് പറഞ്ഞു, ആൽപ്സിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് മരക്കരി ഉണ്ടാക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തൊഴിലാളിയുടെ ഭാര്യ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു. അങ്ങ് വന്ന ആ കുഞ്ഞിനെ ആശീർവദിച്ചാലും. ഫാദർ മോർ ഉടൻ തന്നെ ആ സ്ത്രീയുടെ കൂടെ പുറപ്പെട്ടു. ചെറ്റപ്പുരയിൽ പ്രാകൃതമായി കിടക്കയിൽ കിടക്കുന്ന അമ്മയുടെ മാറോട് പറ്റിച്ചേർന്ന് സുഖമായി ഉറങ്ങുന്ന ചോരക്കുഞ്ഞിനെ കണ്ട് ആ വൈദികൻ ആശ്ചര്യഭരിതനായി. അല്പസമയം അദ്ദേഹം നോക്കി നിന്നു. 100 മുമ്പ് ദാവീദിന്റെ നഗരത്തിൽ അവതീർണനായ യേശുദേവന് കിടക്കിയൊരുക്കിയ തൊഴുത്തിനോട് സമാനമായിരുന്നു ആ വീട്. അന്ന് സന്ധ്യയെങ്കിൽ അദ്ദേഹം വായിച്ചതായിട്ടുള്ള വേദഭാഗം, ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന വേദവാക്യം വീണ്ടും തന്റെ കാതുകളിലെ ഭിത്തിയിൽ വന്നു തട്ടുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ആ അമ്മയെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ ആ കുഞ്ഞിനെ ആശീർവദിച്ച ശേഷം അദ്ദേഹം തിരിച്ച് താഴ്വരയിലെത്തിയപ്പോൾ അർദ്ധരാത്രിയിലെ ആരാധനയ്ക്കുള്ള മണിനാദം മുഴങ്ങി. കത്തിച്ച മെഴുകുതിരി വിളക്കുകൾ എടുത്തുകൊണ്ട് നാനാദിക്കുകളിൽ നിന്നും ആളുകൾ പുറപ്പെട്ടു തുടങ്ങി. ഇരുളടഞ്ഞ താഴ്വര പ്രകാശപൂരിതമായി. അങ്ങനെ ആ ക്രിസ്മസ് രാത്രി കഴിഞ്ഞു. ക്രിസ്മസ് ഒരു യാഥാർത്ഥ്യമായി തീർന്ന ആ സംഭവത്തെക്കുറിച്ച് ഫാദർ മോർ തന്റെ പഠനമുറിയിലിരുന്ന് ചിന്തിച്ചു. ആ ചിന്തകൾ അദ്ദേഹം കടലാസിൽ പകർത്തി. അത് സുന്ദരമായ ഒരു കവിതയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹിതനായ ഫ്രാൻസിസ് സേവിയർ ഗ്രൂബർ എന്ന സംഗീത വിദ്വാൻ ആ കവിതയ്ക്ക് ഈണം പകർന്നു. അവർ രണ്ടുപേരും ചേർന്ന് ആ ഗാനം ആലപിച്ചു. ഗ്രാമീണരായ കുട്ടികൾ ആ പാട്ട് കേട്ടു. ഒരു ഗിത്താറിന്റെ സഹായത്തോടുകൂടിയാണ് അവർ പാടിയത്. എങ്കിലും രണ്ട് മനുഷ്യ സ്വരങ്ങളും ഒരു പഴയ ഗിത്താറിന്റെ സ്വരവും ചേർന്ന് ഒരത്ഭുത സംഗീത പ്രപഞ്ചം സൃഷ്ടിച്ചു. ആ വിശ്വോത്തര ഗാനമാണ് എല്ലാ ക്രിസ്മസിനും ലോകത്തെങ്ങുമുള്ള ഭക്തജനങ്ങൾ പാടാറുള്ള സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന ഗാനം. ക്രിസ്തുമസിന്റെ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ആ ഗാനത്തിന്റെ ഉത്ഭവം ഇങ്ങനെയായിരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസ് ആശംസിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഒരു ക്രിസ്മസ് കൂടെ കൊണ്ടാടുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവർ, ഞങ്ങളോടൊപ്പം പ്രായമുള്ളവർ, ഞങ്ങളെക്കാൾ പ്രായം കൂടിയവർ ഈയൊരു സ്വദിനത്തിന് വേണ്ടി കാത്തിരുന്നുവെങ്കിലും പക്ഷേ അവർക്ക് അത് സാധിക്കാതെ ശവക്കുഴികളുടെ മാമിന്യതയിൽ പോയത് ഞങ്ങൾക്കറിയാം. ഈ ഒരു ക്രിസ്മസിന്റെ ദിനം കാണുവാൻ അങ്ങ് ഞങ്ങളെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും വിടുവിച്ച അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം. ഈ ക്രിസ്മസിന്റെ സുന്ദരമായ നിമിഷങ്ങളെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് ഞങ്ങളെ വീണ്ടെടുക്കുവാനായിട്ട് കർത്താവേ അവിടുത്തെ സ്നേഹം ഞങ്ങൾക്കായി പകർന്നു തന്നത് ഓർത്ത് സ്തോത്രം. ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്, കൃപ കൊണ്ട് നിറച്ചാട്ട്. ഈ ദിനം ഞങ്ങൾ സന്തോഷത്തോടുകൂടെ ഓർക്കുന്നു, ഞങ്ങളത് അനുഭവേദ്യമാക്കുന്നു.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.